ഈ അടുത്ത് സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി റിട്ടയർമെൻറ്റ് ലൈഫിനെ പറ്റി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എഴുതിയിരുന്ന ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എഴുതിയിരുന്നത് എങ്ങനെയാണ്? റിട്ടയർമെൻറ്റ് എന്നാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ്. നിങ്ങളെക്കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെൻറ്റൊക്കെ ഒരു 56 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളെ പിരിച്ചുവിടുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്നതിൻ്റെ കാര്യം ഇദ്ദേഹത്തിനെ പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാനായിട്ട് സാധിക്കും. റിട്ടയർമെൻറ്റ് ലൈഫ് എന്നാൽ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ടുന്ന കാലമാണെന്നും നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്നും തുരുമ്പെടുത്തു പോയി എന്നും ഒക്കെയുള്ള കമൻറ്റുകൾ പലപ്പോഴും നമ്മുടെ ചുറ്റിനും നാം കേൾക്കാറുണ്ട്. ഇത് ശരിയാണോ? നമുക്കൊരു കുഞ്ഞു കഥയിലൂടെ അതൊന്ന് വ്യക്തമാക്കാം. ഒരു രാജാവിന് നല്ല തലയെടുപ്പുള്ളൊരു ആന ഉണ്ടായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും രാജാവിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ ആനയായിരുന്നു. അവൻ നയിച്ച എല്ലാ യുദ്ധങ്ങളും തന്നെ രാജാവ് ജയിച്ചു കയറിയിട്ടുള്ളൂ. പക്ഷെ പ്രായമായപ്പോൾ അവനെ സൈന്യത്തിൽ നിന്നും ഒഴിവാക്കി. ഒരു ദിവസം ഈ ആന ഒരു ചതുപ്പ് നിലത്തിലകപ്പെട്ടു. അവൻ എത്ര ശ്രമിച്ചിട്ടും സ്വയം കരകയറാനായിട്ട് സാധിക്കുന്നില്ല. രാജാവിനെ തന്റെ പ്രിയപ്പെട്ട ആനയെ എങ്ങനെയും രക്ഷിക്കണം. അപ്പോഴാണ് ആ വഴി രാജഗുരു വന്നത്. അദ്ദേഹം പറഞ്ഞു, ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സൈന്യത്തെ വിളിക്കുക, എന്നിട്ട് ആനയുടെ ചുറ്റും നിന്ന് യുദ്ധകാഹളം മുഴക്കുക. രാജാവ് അപ്രകാരം ചെയ്തു. യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ തന്നെ അവൻ സ്വയം ചലിക്കാൻ തുടങ്ങി. അവൻ തനിയെ ആ ചതുപ്പിൽ നിന്ന് പുറത്തു വന്നു. ഈ കഥയിലെ ആനയെ പോലെ പോരാട്ട വീര്യത്തിന്റെ അവസാനത്തെ കണലെങ്കിലും ഊതിക്കത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ റിട്ടയർമെന്റിന് ശേഷവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. വിശ്രമ ജീവിതം എന്ന വാക്ക് തന്നെ ജീവിതത്തിന് നൽകുന്ന ഒരു അലസ നിർവചനമാണ്. വിരമിക്കൽ പ്രായവും വിടവാങ്ങൽ തീയതിയുമൊക്കെ തൊഴിലിന്റെ സാങ്കേതികതയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടുന്നതാണ്. അങ്ങനെ തെളിയിച്ച ഒത്തിരി മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. ബ്രാം സ്റ്റോക്കർ 50 വയസ്സിന് ശേഷമാണ് വിശ്വവിഖ്യാതമായ ഡ്രാക്കുള എന്ന നോവൽ രചിച്ചത്. നമുക്കൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട KFC 62-ാമത്തെ വയസ്സിലാണ് കേണൽ സാൻഡേഴ്സ് ഇത് ആരംഭിക്കുന്നത്. ഹെൻറി ഫോർഡ് കാർ നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ 45 വയസ്സിന് ശേഷമാണ്. ഗ്രാൻഡ്മാ മോസസ് എന്നറിയപ്പെടുന്ന അന്നാമേരി ചിത്രരചന ആരംഭിച്ചത് അവരുടെ 78-ാമത്തെ വയസ്സിലാണ്. 2006-ൽ അവരുടെ ഒരു പെയിന്റിങ്ങിന് $1.2 മില്യൺ വില ലഭിച്ചത്. എയർ ഡെക്കാൻ സ്ഥാപിച്ച GR ഗോപിനാഥും മാരത്തോൺ റണ്ണറായിട്ടുള്ള ഫൗജ സിംഗും 7 കൊടുമുടികൾ കീഴടക്കിയതിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച 58 വയസ്സുള്ള വീട്ടമ്മയായ പ്രേമലത അഗർവാളും തുടങ്ങി ബിസിനസ്, കല, കായിക, മറ്റ് ഇതര രംഗങ്ങളിലൊക്കെ ജീവിതത്തിന്റെ നല്ല പകുതിക്ക് ശേഷം വെണ്ണിക്കൊടി പാറിച്ച എത്രയോ പേരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ റിട്ടയർമെന്റ് എന്നാൽ തുരുമ്പെടുക്കലല്ല, മറിച്ച് ഒന്നുകൂടി പോളിഷ് ചെയ്ത് മിനുസപ്പെടുത്തി കൂടുതൽ പ്രസരിപ്പോടെ മുന്നോട്ട് പോകാനുള്ള ഒരു മൈലേജ് അല്ലേ നമുക്ക് ലഭിക്കേണ്ടുന്നത്. ഓർക്കുക, അവസാന ശ്വാസം വരെയും വിരമിക്കരുത് ഒന്നിൽ നിന്നും. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.